ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. കുറച്ച് ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്റ്റോൺസ്, ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ സെയിം കളറുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു ഫ്രെയിം വെച്ചിട്ടുള്ളൊരു സ്റ്റോണിൻ്റെ ഇതാണ്. പിന്നെ നമുക്ക് കുറച്ച് ട്യൂബ് ബീഡ് ആവശ്യമുണ്ട്, ട്യൂബ് ബീഡ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബീഡിൻ്റെ തന്നെ കട്ട് ബീഡ്, കട്ട് ബീഡ് ചെറിയ സൈസ് കട്ട് ബീഡും. ഏകദേശം ഈ കളറിനോട് മാച്ചായിട്ടുള്ള, ഈ മെറ്റീരിയലിനോട് മാച്ചായിട്ടുള്ള കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ സ്റ്റോൺ ബീഡ് നമുക്ക് ഇവിടെ ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ചെരിച്ചിട്ട് ഇങ്ങനെ 3 എണ്ണം വെച്ചിട്ട് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യണത്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇടണം, ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലോണം തുന്നി ഉറപ്പിക്കാം നമുക്കത്. ഞാൻ 3 സ്റ്റോൺസ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടുത്ത സ്റ്റോൺ വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് കൂടെ കോർത്തിട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതും കൂടി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കാം. അങ്ങനെ 3 സ്റ്റോണായിട്ട് നമുക്കിങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ചേക്കണത്. നോട്ടിട്ടിട്ട് നല്ല ടൈറ്റാക്കി നോട്ടിട്ടിട്ട് ബാക്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. നല്ല ഉറപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റോൺസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഇടണം, പിന്നെ ഇവിടെ ഇങ്ങനെ നീളത്തിൽ, പിന്നെ ഇങ്ങനെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ നമുക്ക് മറ്റേ ട്യൂബ് ബീഡ്, ഗോൾഡൻ ട്യൂബ് ബീഡ് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെരിച്ചിട്ട് തന്നെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഈ 2 സ്റ്റോൺ വെച്ചേക്കണതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇങ്ങനെ തുന്നി കൊടുക്കാം. 2 സ്റ്റോണിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈ ബീഡ്, നമുക്കിങ്ങനെ ട്യൂബ് ബീഡ് ഇങ്ങനെ ഏകദേശം സെൻറ്ററിലായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് തന്നെ
തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. ഏകദേശം സെൻറ്ററിലായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ ഒരു ലേശം ഇതിൻ്റെ താഴെയായിട്ട് തുന്നിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചെരിച്ചിട്ട് തുന്നി വയ്ക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇങ്ങനെ അടുത്തത് കുറച്ച് ചെരിച്ച് തുന്നുക. വീണ്ടും ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഈ മെറ്റീരിയലുമ്പോൾ തന്നെ ഇങ്ങനെ ഇത് നെറ്റിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അതുമാതിരി തന്നെ ഒരു മെഷീൻ വർക്ക് വന്നിട്ടുണ്ട് ത്രെഡിൻ്റെ. അപ്പോൾ അതിൻ്റെ വീതിയിലാണ് ചെയ്യണത്. നമുക്ക് ഇതിപ്പോൾ ഞാൻ കോളറിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. നമുക്കിത് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്കിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ കോളറിന് വേണ്ടിയിട്ട് ഇത്ര വീതി കുറച്ചിട്ട് ചെയ്യണം. ഇതിൽ ഇത് ഒന്നും കൂടി വീതി കൂട്ടിയിട്ട് വീതി കുറച്ചിട്ടായാലും നെക്കിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാം. അതല്ല നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ഈ കൈയിൻ്റെ കുഴി തൊട്ട് മറ്റേ കൈക്കുഴി വരെ നീളത്തിൽ വേണമെങ്കിൽ ചെയ്താലും അങ്ങനെ ഒരു ഡിസൈനായും ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ എൻഡ് വരെ അത് തുന്നിയെടുത്തിട്ടുണ്ട് അല്ലേ, ഈ എൻഡ് വരെ. അതിന് ശേഷം നമ്മളിപ്പോൾ ഈ എൻഡ് വരെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഷുഗർ ബീഡിൻ്റെ ഈ കട്ട് ബീഡ് കുറച്ച് നമ്മളിവിടെ വെറുതെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഗ്യാപ്പ് അധികം ഗ്യാപ്പില്ലാണ്ട് അടുത്തടുത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെറുതെ കോർത്ത് തുന്നി കൊടുക്കുക ചെയ്യണം. നമ്മുടെ ഇടയിലിടയിൽ നോട്ടൊന്നും ഇടുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്യണത്.
അത് ഫിനിഷ് ആയിട്ടുണ്ട്. ആ ബീഡ് നമ്മൾ ഗ്യാപ്പുകളെല്ലാം ചെറിയ ഷുഗർ കട്ട് ബീഡ് നമ്മൾ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്യാപ്പുകളിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ട്യൂബ് ബീഡ് വയ്ക്കുക, അതിൻ്റെ ഇടയിൽ ഈ കട്ട് ബീഡ് ചെറുതായിട്ട് ഫില്ല് ചെയ്യുക. അങ്ങനെ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് നെക്കിലോ അല്ലെങ്കിൽ എങ്ങനെ ഏത് ടൈപ്പ് നെക്കിലായാലും ചെയ്യാം. ഇതൊന്ന് വീതി കുറച്ചിട്ടോ വീതി കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്യാം നെക്കിൽ. അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇതിനിപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിയും, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ.